എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷമായുള്ള നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ആ ഭരണത്തെ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഒരുപക്ഷെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഭാരതം ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന കലാ കായിക മേഖലകളിൽ നിന്നൊക്കെയുള്ളവർ, ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ആ മുന്നേറ്റത്തിന്റെ പങ്കാളിയാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ചലച്ചിത്ര താരവും നർത്തകിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശോഭന മാഡം നാളെ നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്, അദ്ദേഹവുമായി വേദി പങ്കിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ വിജയം കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകുമെന്ന് കലാരംഗം കാണുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്, നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇതെന്റെ വെരി സ്പെഷ്യൽ വിഷു ബിക്കോസ് ആഫ്റ്റർ ലോങ് ടൈം, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ എനിക്കിപ്പോൾ വിഷു. സദ്യ ആയിട്ടില്ല കേട്ടോ. സോ ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഐ എം ഹിയർ ഇൻ സപ്പോർട്ട് ഓഫ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആൻഡ് ഐ ലൈക്ക് ടു വിഷ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ ദ ക്യാമ്പയിൻ. ദാറ്റ്സ് ഇറ്റ്. നാളെ മോദിജിയുടെ ഫംഗ്ഷനിലും ഐ എം ആൻ ഇൻവൈറ്റി. സോ യാ, വിഷിംഗ് എവറിബഡി ആർ വെരി ഹാപ്പി വിഷു. എല്ലാവർക്കും എന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും അറിയാം, ശോഭന ഒരു ഐക്കോണുമാണ്, ഒരു നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റാറുമാണ്. ഞാൻ ഈ കഴിഞ്ഞ 1.5 മാസം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ, ഈ പുരോഗതിയും വികസനത്തിനെ പറ്റി ക്യാമ്പയിൻ ചെയ്യുമ്പോൾ, എനിക്ക് ഒരു ഭയങ്കര ഗ്രാറ്റിഫയിങ് എക്സ്പീരിയൻസ് ഇതാണ്. എല്ലാ വാക്സ് ഓഫ് ലൈഫ്, സൊസൈറ്റിയിൽ നിന്ന് എല്ലാ ഏരിയസിൽ നിന്നും, നമ്മൾ അസംബ്ലി, എല്ലാ 7 അസംബ്ലി സെഗ്മെന്റ്സിലും ഈ പുരോഗതിയും വികസനവും, ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എല്ലാവർക്കും ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്, ഒരു മാറ്റം വേണം, ഇവിടെ ഒരു പുരോഗതിയും വികസനത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയം വേണം. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട്, ഒന്ന് ശോഭന മാഡം ജസ്റ്റ് ഒരുമാതിരി ഐക്കോൺസ്, ഒരു അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ്. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതേമാതിരി തന്നെ എത്രയോ ആൾക്കാരും, ജനങ്ങൾ എന്നെ മീറ്റ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു. ഇത് ഈ മെസ്സേജിന്റെ ഒരു ഇൻഡിക്കേഷനും, കഴിഞ്ഞ 10 കൊല്ലം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ഒരു മാറ്റവും, ഒരു പുരോഗതിയും വികസനത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഡിക്കേഷനാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ശോഭനാജിക്ക്. എന്നിട്ട് എല്ലാവരും ഇന്ന് വിഷുവിന്റെ ദിവസം ഇവിടെ വന്ന് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു, അതിനും എല്ലാവർക്കും നമസ്കാരം, നന്ദി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്റെ ഫാമിലിക്ക് വിഷുപണി കഴിഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്റെ പോക്കറ്റിൽ ഇത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ വയലേഷൻ ഒന്നും ആവില്ല, ബിക്കോസ് ശോഭന ഇവിടുത്തെ വോട്ടറല്ല. എന്റെ താങ്ക് യു വെരി മച്ച് സർ, താങ്ക് യു.